നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ശുഭു നാരായണൻ വെമ്പായം. ഈ ചാനലും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കണം. ഫീസ് അടച്ചിട്ടുള്ളവർ വിളിച്ച് കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും. ഇന്ന് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും സ്വഭാവ രീതികളും ഒക്കെയാണ്. തിരുവാതിര മനുഷ്യ ഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ദേവന്മാരോടും അസുരന്മാരോടും എല്ലാ ജനങ്ങളോടും വളരെയധികം സ്നേഹവും ബഹുമാനവും കാണിച്ച് ആരെടുത്ത് എങ്ങനെ ഒട്ടി നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കഴിവോടുകൂടി പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൈവരിക്കുന്നവരാണ്. ശിവന്റെ നാളാണ് തിരുവാതിര. ശിവൻ എന്ന് പറയുന്നത് ഏത് അസുരൻ ചെന്ന് എന്ത് ആഗ്രഹം പ്രകടിപ്പിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവനാണ് മഹാദേവൻ. അവിടെ ബന്ധുവാണെന്നോ ദേവനാണെന്നോ യക്ഷനെന്നോ അതേപോലെ അസുരനെന്നോ ഉള്ള വകഭേദമൊന്നുമില്ല. ആർക്കെന്ത് സഹായം വേണമെങ്കിലും ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും സകല ആൾക്കാർക്കും എല്ലാ ഇഷ്ടകാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ക്ഷിപ്ര പ്രസാദിയാണ് ശിവൻ എന്ന് പറയുന്നത്. അതേപോലെ എവരും ഒരാളടുത്ത് ഒരു ആൾ എവരടുത്ത് വന്ന് എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കൊടുക്കാൻ അവർ വളരെയധികം പ്രവർത്തിക്കും. ഒരു ലാഭേച്ഛ കൂടാതെ സ്നേഹ ബഹുമാന്യതയോടുകൂടി ഒരു കടമയായി കണ്ടുകൊണ്ട് സമൂഹത്തിനും നാട്ടിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും നേടിക്കൊടുക്കുന്ന ആൾക്കാരും സഹായിക്കുന്ന ആൾക്കാരും. ഒരു കല്യാണ വീട്ടിൽ പോയാലും സ്വന്തം ബന്ധുക്കളുടെ കാര്യം എങ്ങനെ നോക്കി നടന്നു അതേപോലെ എല്ലാ വീട്ടിലും അടുക്കള സ്വാതന്ത്ര്യം വരെ ഉള്ളതായിരിക്കും. അടുക്കള സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ സാധാരണ പറഞ്ഞ ഒരു പുറത്ത് നിൽക്കാൻ പറ്റും. അടുക്കളയ്ക്ക് പോകുന്ന ബന്ധം നിങ്ങൾക്കറിയാമല്ലോ. ഒരു കല്യാണം നടത്തിയാൽ തന്നെ ആദ്യമായിട്ട് ബന്ധുക്കളെല്ലാം കൂടെ അടുക്കള കാണാൻ പോകണമെന്നാണ് നമ്മുടെ ആചാര്യത്തിൽ പറയുന്നത്. അപ്പോൾ അടുക്കളയാണ് പ്രധാനം. അപ്പോൾ അടുക്കള ബന്ധം വരെ സ്ഥാപിക്കുന്ന ആൾക്കാർ സ്വന്തം വീട് പോലെ പോവാനും അവരുടെ സ്നേഹം കാണിക്കാനും അവിടെ ചെന്ന് ആഹാര വസ്തുക്കളൊക്കെ വാങ്ങിച്ച് കഴിക്കാനും ഒരു പക്ഷേ അവിടെ ആഹാരമില്ലെങ്കിൽ അങ്ങോട്ട് പാചകമൊക്കെ ചെയ്ത് അവർ തന്നെ അവരെ വീട് പോലെ കാര്യങ്ങൾ നടത്തി ജീവിക്കാനും ശ്രദ്ധിക്കുന്നവരാണ്. വിരോധം കാണിച്ചാലോ അവരെപ്പോലെ ദുഷ്ടന്മാർ വേറെയില്ല. ശിവനെ വിരോധം തോന്നുമ്പോൾ താണ്ഡവമാടുന്നത് പോലെ അവർ ശത്രുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരല്ല, ശിക്ഷിക്കാനും ആക്രമിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവരാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ സ്വഭാവ രീതിയിൽ സ്നേഹിക്കുന്നവർക്ക് എല്ലാ സഹായിക്കുമെങ്കിലും വിരോധിക്കുന്നവരെ വെറുതെ വിടാത്തത് കൊണ്ട് അവർക്ക് ധാരാളം ശത്രുക്കൾ, ഒരുപാട് സമൂഹത്തിൽ വിരോധങ്ങൾ, കേസ് വഴക്കുകൾ, വിഷമതകൾ ഇതൊക്കെ നേരിടേണ്ടി വരും. എങ്കിലും അവരുടെ കർമ്മപദത്തിൽ ഒരു പോറലും ഏൽക്കാതെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തപ്പെടാനുള്ള എല്ലാ കഴിവുകളും പരമാവധി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കുന്നവരാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എത്ര രൂപ വേണോ ഇവർ ചെലവാക്കും. അങ്ങനെ ശ്രീലോല സുരതാപചാരകുശലകശ്യാമേ ക്ഷണശാസ്ത്രവിദ്യൂതക കുഞ്ചിതമൂർത്ത ജപ്പടുമതിർ ആസ്യോങ്കിത ദ്യൂതവിൽ ചാര്യംഗപ്രിയ വാക്പ്രഭക്ഷിണരുതിർ ഗാനപ്രിയോ നൃത്തവിൽ ക്ലീംബയ്യാതിരതിം സമുന്നതര ചന്ദ്രേ തൃതീയർഷേ. അങ്ങനെ കളികളിൽ വളരെ താല്പര്യം. അവർക്ക് കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, മീഡിയ സിനിമാക്കാർ, അതേപോലെ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഇവരായിരിക്കും. വളരെ ഭക്തന്മാരുമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ സ്വാമിമാർ തിരുവാതിര ജ്യോതി ചതയ നക്ഷത്രക്കാരാണ്. തിരുവാതിര സായിബാബയുടെ നാളാണ്. ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്വാമിയാണ്. അതേപോലെ ഇവർക്കും നല്ല ആത്മീയം, ദൈവീകം, ഭക്തി, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആശ്രമ ധർമ്മങ്ങളിലും കുടുംബക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുനരുദ്ധാരണം, ഗ്രാമക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ നിർമ്മാണം,
ആത്മീയ കേന്ദ്രങ്ങളിലുള്ള വികസനം, പുരോഗതി, പാവപ്പെട്ടവർക്ക് നല്ലത് ചെയ്യാനുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് എല്ലാം ഉള്ളവരാണ്. അങ്ങനെ വളരെ മിടുക്കരായിട്ട് ദേവകാര്യത്തിലും കുടുംബകാര്യത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ്. അത് വളരെ നല്ല ഈ കലാവാസന ഇവർക്ക് കൂടുതലാണ്. അതേപോലെ സ്ത്രീലോലന്മാരാണ്. പെണ്ണുങ്ങൾ എന്തു പറഞ്ഞാലും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കാൻ അവരുടെ ഇഷ്ടം നിലനിർത്താനും ശ്രമിക്കുന്നവരാണ്. ശാമേക്ഷണ ശാസ്ത്രവിൽ നല്ല ശാസ്ത്രജ്ഞാനമുള്ള ആൾക്കാരായി. ദ്യൂതഹ, ദ്യൂത പ്രവൃത്തികൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കി കൊടുക്കാനുള്ള വ്യഗ്രത താല്പര്യം ഉള്ളവരാണ്. ഇവരൊരു സഹായിയെപ്പോലെ, രക്ഷിതാവിനെ പോലെ, ഒരു വക്കീലിനെ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഹരിച്ച് അവരെ വിരോധങ്ങൾ മാറ്റാനും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും വലിയ ശത്രുതകൾ മാറിക്കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലും ഒരാളെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ ഉള്ള കഴിവ് ദൂത പ്രവൃത്തികൾ ഇവർ മിടുക്കരാണ്. നമ്മൾ നേരിട്ട് പോയി സംസാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇവരെ പറഞ്ഞു വിട്ടാൽ ഇവർ പോയി എല്ലാം റെഡിയാക്കി കൊണ്ടുവരും. പടു നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കും. പല വിവിധ ഭാഷകളിലും അതേപോലെ പ്രവൃത്തികളിലും വിവിധ ശാസ്ത്രങ്ങളിലും വിദ്യകളിലും ഒക്കെ ഒരു സകലകല വല്ലഭനായി തീരും. ആസ്യോങ്കിത ദ്യൂതവിൽ, ആസ്യ രസത്തിൽ വളരെ പ്രീതിയുള്ളവരാണ്. തമാശകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നു. ആചാര്യസ്ഥാനം, എവിടെ ചെന്നാൽ ഒരു ഗുരുവിനെ പോലെ മറ്റുള്ളവർ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുത്വവും ഒരു അധികാരവും സ്ഥാനവും മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനങ്ങളുണ്ട്. പ്രിയവാക്ക്, വളരെ വിരോധം തോന്നാത്ത തരത്തിലായിരിക്കും ഇവരുടെ സംഭാഷണ രീതികൾ. ഇപ്പോൾ ഭക്ഷണ രുചികൾ, നല്ല ഭക്ഷണപ്രിയരാണ്. അവർക്ക് നല്ല ആഹാരങ്ങളിലും മദ്യങ്ങളിലും പാനീയങ്ങളിലും ആഹാരങ്ങളിലുമൊക്കെ വളരെയധികം ഇഷ്ടവും താല്പര്യമുള്ളവരാണ്. അങ്ങനെ നല്ല കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും. പ്രിയ വാക്ക് ഭക്ഷണ രുചി ഗാനപ്രിയവും നൃത്തവും, ഗാനത്തിലും നൃത്തത്തിലും വാദ്യത്തിലും സംഗീതാദി കലകളിലും ഒക്കെ ശോഭിക്കുന്നവരായിരിക്കും. അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ളവരാണ്. ഇവർക്ക് നിയമവകുപ്പ്, അതേപോലെ ഈ കലാരംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഒക്കെ ഇവർക്ക് സാധാരണ ഒരു ഉദ്യോഗസ്ഥനായിരുന്നാൽ പോലും ഈ മേഖലകളിലെല്ലാം വളരെയധികം കഴിവും കാര്യവും പ്രസിദ്ധിയും അധികാരികളുടെ അനുമോദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഉള്ളവരാണ് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവരും. മിടുക്കന്മാരാണ്. സ്ത്രീകളാണെങ്കിലും ശരി, ഭയങ്കര സൗന്ദര്യവും ആഭരണങ്ങളും അലങ്കാരങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയും അതിലൊക്കെ വളരെ ആഗ്രഹവും എല്ലാവരെയും സ്നേഹിക്കണവരെ വെറുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെങ്കിലും അവസാനം വെറുത്തുപോയ ദുഷ്ടരെ പോലെ തന്നെ സംസാരിക്കുകയും പെരുമാറിയൊക്കെ ചെയ്യുന്ന സ്വഭാവ രീതി ഇവർക്കുമുണ്ട്. ഈ തിരുവാതിര നക്ഷത്രം ജനിക്കുന്നത് രാഹൂർ ദശയിലാണ്. അത് രാഹൂർ ദശ എന്ന് പറയുന്നത് 18 കൊല്ലമാണ്. ചിലപ്പോൾ ദശ 18 കൊല്ലവും ഏകദേശം നമുക്ക് കണ്ടെന്നിരിക്കും. ചിലപ്പോൾ 1 കൊല്ലവും 1 മാസമൊക്കെ ഉണ്ടെന്നിരിക്കും. അപ്പം ഞാൻ പറയുന്ന ദശാകാലത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നു. കാരണം ഒരു ജാതകം നോക്കി സമയം അടിസ്ഥാനപ്പെടുത്തി, അവർ ജനിച്ച ദേശം അടിസ്ഥാനപ്പെടുത്തി ഗണിച്ച് സൂക്ഷ്മതയോടുകൂടി പറയുന്ന ഫലം അല്ല. ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ നാളിൻ്റെ ഫലം എല്ലാ തരത്തിലും കിട്ടണമെന്നല്ല. ജനിക്കുമ്പോൾ അവരുടെ ജാതകത്തിൽ വേടനും ശനിയും രാഹുവും ഒക്കെ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ കിട്ടുന്നത്. ചിലപ്പം ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ വലിയ ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഭാഗ്യം കിട്ടാത്തവരായിരിക്കും ചിലപ്പോൾ. അതേപോലെ ഭാഗ്യം ഉള്ളവരാണെങ്കിൽ വളരെ വളരെ ഉന്നതിയിൽ ജീവിക്കുകയും ഈ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പം അച്ഛനമ്മമാർക്കാണ് രാഹു ദശയുടെ ഗുണമാണെങ്കിൽ ഗുണവും ദോഷമാണെങ്കിൽ ദോഷഫലങ്ങളും ഉള്ളത്. അപ്പോൾ രാഹു ജാതകത്തിൽ 3ലോ 9ലോ 11ലോ ഒക്കെ നിൽക്കുന്നതെങ്കിൽ അത് നല്ല രാഹു ആയിരിക്കും. വളരെ ഉയർച്ചയും വളർച്ചയും അച്ഛനമ്മമാർക്ക് ജോലിയും പദവിയും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടും. 8ലോ 12ലോ ദോഷസ്ഥാനങ്ങളിലോ ആണ് രാഹു നിൽക്കുന്നതെങ്കിൽ വളരെ കുഴപ്പം പിടിച്ച സമയമായിരിക്കും. ആ കുട്ടിക്കും ദോഷമായിരിക്കും, കുട്ടിയുടെ മാതാപിതാക്കൾക്കും പല പല കഷ്ടനഷ്ടങ്ങൾ, വിഷമങ്ങൾ,
അപകടങ്ങൾ, കടങ്ങൾ, ശത്രുതകൾ, അച്ഛനമ്മമാർ തമ്മിലുള്ള കലഹം കൊണ്ട് കുടുംബ വിരോധങ്ങൾ, ബന്ധം വരാം, വേർപെട്ടു പോകും കണക്കുള്ള പ്രയാസങ്ങൾ, കൊച്ചിന് പോലും ചിലപ്പോൾ കുടുംബ കോടതി കയറാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ 9 വയസ്സുവരെയുള്ള ആ രാഹു രക്ഷാകാലം മരുന്നും മന്ത്രവും ഒക്കെ നമുക്ക് വേണ്ടി വരും. വീഴ്ച, ഒടിവ്, അപകടം, കൊച്ചുകുട്ടിയാണെങ്കിലും കുട്ടിയുടെ ആഭരണങ്ങളൊക്കെ കളഞ്ഞു പോവുകയും ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആ ദോഷകാലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. 9 വയസ്സുവരെ നമുക്ക് അസുഖങ്ങളും അലസതകളും പ്രവർത്തിക്കുന്ന കാര്യാദികളൊരു മെച്ചം കിട്ടാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഈശ്വര പൂജ ഇതൊക്കെ ചെയ്ത് നാഗർക്ക് വഴിപാടുകളൊക്കെ നടത്തുന്നു. വീഴ്ചയും ഒടിവും അപകടവും ഒക്കെ ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് മാതാപിതാക്കൾ വാഹനത്തിലൊക്കെ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. വീണ് കൈകാലൊക്കെ ഒടിയാനുള്ള അവസരം ഉള്ളതുകൊണ്ട് അങ്ങനെ വളരെ കഷ്ടവും വിഷമവും പിടിച്ച ഒരു കാലഘട്ടമാണ്. അച്ഛനമ്മമാർക്ക് ഈ ദോഷം ബാധിക്കുന്നത് നിമിത്തം അവർക്കും ഭാഗ്യ തകരാറുകളും ഉള്ള ജോലി വേണ്ടാന്ന് തോന്നിപ്പോവുകയും അപ്പോൾ വിരോധങ്ങളും ഭാഗ്യത്തിന് തടസ്സങ്ങളൊക്കെ രാഹു 3-ലോ 9-ലോ 11-ലോ നിന്ന വളരെയധികം ഐശ്വര്യങ്ങളും പുരോഗതികളും കുട്ടിക്കും കുട്ടിയുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഉണ്ടാകും. കൊച്ചു കുട്ടികളുടെ ഫലം 12 വയസ്സുവരെ അച്ഛനമ്മമാർക്കാണ്. അപ്പം ആ സമയം രാഹു ദശയിൽ വീഴ്ച, ശ്വാസം മുട്ട്, പല പല അസുഖങ്ങൾ, ത്വഗ്രോഹങ്ങൾ, മുട്ടുവേദന, നടുവേദന, കാലുവേദന, കണ്ണുവേദന, ഇങ്ങനെ പല പല അസുഖങ്ങളും കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഉണ്ടാവും. പഠിക്കാനും പാടാനും ഓടാനും ഒക്കെ വളരെ കഴിവുള്ള നാളാണ്. പക്ഷേ ഈ രാഹു ദശയിൽ നല്ല അറിവും കഴിവും ഉണ്ടായിരുന്നാൽ പോലും അവർക്കതിനൊന്നും താല്പര്യമില്ലാതിരിക്കും. സ്കൂളിൽ പോയാലും നല്ല പഠിക്കുമെങ്കിലും മാർക്കൊക്കെ എത്തി കുറഞ്ഞു. 9 വയസ്സുവരെയുള്ള ദശാകാലം വളരെ മോശമാണ്. വലിയ കുഴപ്പം പിടിച്ചൊരു സമയമായതുകൊണ്ട് അലസതയും ദേഷ്യവും വാശിയും അപകടങ്ങളൊക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് നാഗർക്കും ശിവനും ശാസ്താവിനും ഒക്കെ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ പോയി തോന്നുവണം. അപ്പോൾ ആ വിനങ്ങൾ ഒരുപാട് മാറി നല്ലത് വേണം. സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. കമ്മലും മാലയും വളയും തള്ളയും ആഭരണങ്ങൾ നഷ്ടപ്പെടുകയും ഒരു പേന വാങ്ങിച്ചു കൊടുത്താൽ പോലും അത് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളയുകയൊക്കെ ചെയ്യുന്ന സമയം. 9 വയസ്സുവരെയുള്ള പല അച്ഛനമ്മമാർക്കായതുകൊണ്ട് അച്ഛനമ്മമാർ തമ്മിൽ തന്നെ ചെറിയ കാര്യത്തിനും വഴക്കുണ്ടായി, വിഷമതകളുണ്ടായി, കേസ് വഴക്കുകളുണ്ടായി, കൊച്ചിനും കൂടി കുടുംബ കോടതിയിലൊക്കെ കയറാനുള്ള അവസരം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അത് ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ വഴക്കുകളുണ്ടായി കുട്ടിക്ക് അച്ഛനമ്മമാരില്ലാതെ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതും സ്നേഹത്തോടുകൂടി കുടുംബ ബന്ധങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ 9 വയസ്സ് കഴിഞ്ഞ 25 വയസ്സുവരെ വേഴദശയാണ്. വേഴദശ മഹാഭാഗ്യങ്ങൾ കിട്ടും. എല്ലാ കാര്യത്തിനും, വിദ്യയ്ക്കും മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ ഉയർച്ച കിട്ടും. മനസ്സുഖവും ശരീരസുഖവും കിട്ടും. വലിയ അസുഖങ്ങളും ആപത്തുകളൊക്കെ ഉള്ളതെല്ലാം മാറി നല്ലത് വരും. ബുദ്ധിയും ശക്തിയും പ്രതാപവും കീർത്തിയൊക്കെ ഉണ്ടാവും. 25 വയസ്സിനകത്ത് ജോലിയും വീടും വസ്തുവും കെട്ടിടവും എല്ലാ ഭാഗ്യങ്ങളും കിട്ടാനുള്ള യോഗമുള്ള സമയമാണ് ഈ വേഴദേശ. ഗുരു, ദേവത, വിപ്രാണ, പ്രസാദ, ജഗുരുഖന്മാർ, ദേവന്മാർ, വിപ്രന്മാർ എല്ലാവരും പ്രസാദിച്ചു. ശുഭാഗം എല്ലാ ശുഭങ്ങളും വന്നു ചേരും. കേമം, സ്വർണം, ദന്തി, അശ്വ, ആനയും കുതിരയൊക്കെ കിട്ടുമെന്നാണ് പഴയ കാലത്ത് ഇന്ന് നല്ല വീടും വസ്തുവും വാഹനങ്ങളൊക്കെ ഉണ്ടാകും. ആനയും കുതിരയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും, വേണമെങ്കിൽ ആകാം. അതേപോലെ സുതാപ്തം ഗുരു, ഗുരു ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹവും നല്ല മക്കളും കുടുംബ ജീവിതവും ഒക്കെ ഉണ്ടായ യോഗമുള്ള സമയമാണ്. 25 വയസ്സുവരെ നമുക്ക് പഠിക്കണ്ടേ, ജോലി കിട്ടണ്ടേ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിവാഹവും അതേപോലെ ഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തണമെങ്കിൽ മാത്രമായിരിക്കും വിവാഹത്തിനും കുടുംബത്തിനും സന്താനത്തിനുമൊക്കെ തടസ്സം വരുന്നത്. ഈ സമയത്ത് നല്ല ഭർത്താവിനെ, നല്ല ഭാര്യയെ, നല്ല ജോലി അധികാരം ഒക്കെ കിട്ടാൻ യോഗമുണ്ട്. അപ്പോൾ പഠിച്ച് 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 ഉന്നതിയിലേക്ക്, ഉന്നത വിദ്യ നേടുന്നതിന് ശ്രമിക്കുന്നത് നല്ലതാണെങ്കിലും നമ്മൾ ഉന്നത വിദ്യ നേടുന്നതിൻ്റെ കാരണം നമുക്ക് ജോലിക്ക് വേണ്ടിയാണ്. അപ്പോൾ ജോലിക്കുള്ള ടെസ്റ്റുകളും പരീക്ഷകളും
ശ്രമങ്ങൾ നടത്തിയാൽ നമുക്ക് ജോലി തന്നെ നമുക്ക് കിട്ടും. ആ ജോലി ഇരുന്നു കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പഠിച്ച് ഉന്നതിയിലേക്ക് എത്തപ്പെടാൻ പറ്റും. നല്ല പ്രായത്തിൽ നല്ല സന്തോഷവും നല്ല ഭാര്യയും നല്ല ഭർത്താവും ജീവിതമൊക്കെ കിട്ടും. കൂടുതലും സ്നേഹബന്ധങ്ങളും പ്രേമബന്ധങ്ങളും ഒക്കെ ആ സമയത്ത് ഉണ്ടാകാനുള്ള യോഗമുള്ള സമയമാണ്. 25 വയസ്സ് വരെയുള്ള സമയം ജീവിതത്തിൻ്റെ സുവർണ കാലങ്ങളാണ്. വേഴം 3-ലോ 6-ലോ 8-ലോ 12-ലോ ഒക്കെയാണ് നൽകണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഐശ്വര്യപൂജകളും നവഗ്രഹ പൂജകളും വിഷ്ണു പ്രീതികരങ്ങളായിരിക്കുന്ന സൽക്കർമ്മങ്ങളും കുടുംബദേവന്മാരെ പഠിച്ചും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹപ്പഴ അനുസരിച്ചുള്ള ഭാഗ്യങ്ങളുടെ പരാജയങ്ങൾ വിട്ടുമാറി നമ്മുടെ ബുദ്ധിയും ശക്തിയും അറിവും കഴിവും ക്ഷമയും കൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റും. വേഴം 8-ലൊക്കെ നിൽക്കുന്ന ജാതകമാണെങ്കിൽ നല്ല ജോലി കിട്ടിയാൽ കളഞ്ഞിട്ട് വരും, വിവാഹം കിട്ടിയാൽ കളഞ്ഞിട്ട് വരും, അഡ്മിഷൻ കിട്ടിയാൽ കളഞ്ഞിട്ട് വരും. ഒരു രാജ്യത്തിലും ഒരു ജോലിയിലും ഒരു വിദ്യയിലും ഒന്നും ഉറച്ചു നിൽക്കാനൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ വേഴദശ മഹാഭാഗ്യമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിങ്ങനെ കുഴപ്പം വന്ന് എന്ന് പലവരും ചോദിക്കാറുണ്ട്. അത് ഈ ഭാഗ്യത്തകരാറുള്ള ജാതകമാണെങ്കിൽ ഭാഗ്യങ്ങൾക്ക് തടസ്സം വരും. വേഴൻ 2-ാം ഭാവത്തിൻ്റെ ഉച്ചാവകാശമാണ്. 7-ാം ഇടവും 10-ാം ഇടവും വഹിച്ചു വരുന്ന ഗ്രഹമാണ്. അതുകൊണ്ടാണ് 7-ാം ഇടം സൗമ്യ സപ്തം വരെ വിവാഹഘടനം, നല്ല വിവാഹം നടക്കും. നഷ്ട അർച്ചലാവ, നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ പൈസയൊക്കെ കിട്ടും, ജോലി കിട്ടും, അധികാരം കിട്ടും. വിദേശ യാനം, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രാ ഗുണങ്ങൾ കിട്ടും. അധികം സിയാൽ ഫലം, അധികമായ നേട്ടങ്ങൾ കിട്ടും. 10 എന്ന് പറയുന്നത് ദേവാലയം അമ്പലം വയ്ക്കാൻ യോഗം, ജോലി കിട്ടാനുള്ള യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, ഇവരിൽ നിന്നൊക്കെ വിധിയും സഹായവും, അധികാരികളുടെ പ്രീതി, ബഹുമതി, അംഗീകാരങ്ങൾ, ചെറിയ പരിശ്രമം കൊണ്ട് വലിയ ഭാഗ്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടും. വേഴം 2-ാം ഭാവത്തിൻ്റെ ഉച്ചാവകാശി ആയതുകൊണ്ട് 2 എന്ന് പറയുന്നത് വിദ്യ, കുടുംബം, ധനമാണ്. വിദ്യ കിട്ടും, കുടുംബം കിട്ടും, ധനം കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും സമ്പൂർണ്ണ ജീവിത സൗഭാഗ്യങ്ങൾ കിട്ടുന്ന സമയമാണ് വേഴദേശ. 25 വയസ്സിന് ശേഷം 44 വയസ്സ് വരെ ശനിദശയാണ്. ശനി നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ശനി ഗുണദോഷത്തിന് കാരണം 8-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും. അപ്പോൾ 9-ാം ഭാവാധിപൻ്റെ ഫലം ആരോഗ്യവർദ്ധനയും പ്രഭുജനങ്ങളുടെ പ്രീതിയും ദാനാപ്രകാരേണ ധനലാഭങ്ങളും ആ വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങൾ, ഏജൻസി, ബിസിനസ്, വിദേശയാത്ര, തൊഴിൽ രംഗങ്ങളിലൊക്കെ മികവുറ്റ നേട്ടങ്ങൾ, ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവുകൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് ശ്രമം കൊണ്ടും നമുക്ക് നേടിയെടുക്കാനുള്ള യോഗങ്ങൾ, അതേപോലെ തടസ്സങ്ങൾ ഒരുപാട് ശനിദശയിൽ നേരിടും. പക്ഷേ തടസ്സം വന്നാലും കാര്യങ്ങൾ നേടി ജയിക്കാനുള്ള ബുദ്ധിയും തന്ത്രപരമായ പെരുമാറ്റങ്ങളും അധികാരികളുടെ പ്രീതി അവർക്ക് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് എല്ലാ സന്തോഷവും ശ്രോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കുധാന്യാഗമാണെന്നാണ്. ശ്രോണി കൊട്ടാരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും പുരത്തിൻ്റെയൊക്കെ അധികാരം കിട്ടുമെന്നാണ് പഴയകാലത്ത്. എങ്ങനെ നമുക്ക് സംഘം, സമുദായം, പൊതുപ്രവർത്തനം, തൊഴിലാളികളിൽ നിന്നും മുതലാളികളിൽ നിന്നും നമ്മുടെ പ്രവർത്തികളിൽ നിന്നും മേഖലകളിൽ നിന്നുമൊക്കെ നമുക്ക് നല്ല വിജയവും കലാ രാഷ്ട്രീയ രംഗങ്ങളിലും ആത്മീയ രംഗങ്ങളിലും ഒക്കെ വളരെയധികം ശോഭിക്കാൻ പറ്റുന്ന ദശാകാലമാണ് ശനി. 8-ാം ഭാവാധിപനായതുകൊണ്ട് 8-ൻ്റെ പണിയും കൂടെ കുറച്ച് കിട്ടും. കന്താണ് മൃത്യൂർ വേദി സദുഃഖം ശനിരിക ഗതുരോ ദാസവൃത്യാദി ഗോപീനാണ്. മൃത്യു നമുക്ക് ദോഷസ്ഥാനത്താണ് ശനി നിൽക്കണമെങ്കിൽ 8-ലെ മരണസ്ഥാനത്തോ ആ ദുരിതസ്ഥാനത്തോ അതേപോലുള്ള ദോഷസ്ഥാനങ്ങളിലൊക്കെ നിന്നാൽ നമുക്ക് ശനി വിപത്തുണ്ടാക്കും. പക്ഷെ നല്ല സ്ഥാനത്താണെങ്കിൽ കുഴപ്പം വരില്ല. മൃത്യു എന്ന് പറയുന്നത് നമുക്ക് അനിഷ്ടസ്ഥാനത്തുനിന്ന് ശനിദശയിലാണ് കൂടുതൽ അപകട മരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബന്ധു വഴിയിൽ ചില ആൾക്കാരൊക്കെ ആപത്ത് മരണം മുതലായൊക്കെ ഉണ്ടാകുന്നത്. വേദി ചെറിയ ചെറിയ അസുഖങ്ങളും പെട്ടെന്ന് മാറാതെ നമ്മളെ ഉപദ്രവിക്കുന്നത്. ശനിയുടെ ദോഷമെന്ന് പറഞ്ഞാൽ മുട്ടുവേദന, നടുവേദന, കാലുവേദനയൊക്കെയാണ് ശനിക്ക്. പാദം കോപിച്ചുള്ള അസ്വസ്ഥതകൾ, അലസത, നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലസത കാണിക്കുന്നത് നിമിത്തം നമ്മളെ ജോലിയിൽ
വേണ്ട ശ്രദ്ധക്കുറവും താല്പര്യക്കുറവും പ്രയത്നക്കുറവും കാണിച്ചെന്ന് പറഞ്ഞ് ആധികാരികളുടെ വിരോധം, അക്ഷമത്വം, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാശി വിരോധങ്ങൾ, ബന്ധുക്കളോട് സ്നേഹമാണെങ്കിൽ പോലും ബന്ധുക്കളെ ശത്രുത കാണിക്കുന്നു എന്ന് വിചാരിച്ച് അവരോട് ഇനി വലിയ താല്പര്യമില്ല, അവരവരെ വഴുക്കി പോറ്റൊന്നും കൊണ്ട് നമ്മൾ ഒതുങ്ങി മാറി നിൽക്കുന്നത് നിമിത്തമുള്ള വാശി വിരോധങ്ങൾ, കുടുംബ കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ശാസ്താവിനെയും ശിവനെയൊക്കെ പഠിച്ചു പോകണം. ശനിക്ക് നമ്മൾ ഹനുമാൻ സേവ ചെയ്താൽ വളരെ നല്ലതാണ്. ശനിയെ ലങ്കയിൽ പോയി രക്ഷിച്ച ആളാണ് ഹനുമാൻ. ശനിയെ രക്ഷിക്കാൻ വേണ്ടി പോയതല്ല, സീതയെ അന്വേഷിച്ച് ലങ്കയിൽ ചെന്നപ്പോൾ രാവണന് വളരെ ദോഷകാലം ആയതുകൊണ്ട് ശനി ഉപദ്രവിക്കും എന്ന് പേടിച്ച് ശനിയെ പിടിച്ചു കെട്ടി ലങ്കയെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് രാവണൻ. അടി ഇടിയെ കൊടുത്ത് കൈകാലൊക്കെ അടിച്ച് ഓടിച്ച് നശിപ്പിച്ചു കൊല്ലാൻ പരുവത്തിനാക്കി വച്ചിരുന്ന സമയത്താണ് ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്നത്, ശനിയെ കണ്ടുപിടിക്കുന്നത്, ശനിയെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ശനി ഭഗവാൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്. ശനി ഭഗവാൻ എന്ത് വരമാണ് കൊടുത്തത്? നിന്നെയും നിൻ്റെ ആൾക്കാരെയും ഒരു കാലത്തും ഞാൻ ഉപദ്രവിക്കില്ല എന്നാണ് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് ശനി ഭഗവാൻ കൊടുത്തിരിക്കുന്ന വരം. അതുകൊണ്ട് നമുക്ക് ശനി ദശയിൽ ഹനുമാൻ, കാലഭൈരവൻ, മുരുകൻ ഇങ്ങനെയുള്ള ശാസ്താവ് മുതലായ ദേവന്മാരെ പഠിക്കുമ്പോൾ നമുക്ക് വിനകൾ മാറി നല്ലത് വരും. 44 വയസ്സ് തൊട്ട് 61 വയസ്സ് വരെയാണ് ഭൂതദശ. ഭൂതദശ മിഥുനൻ രാശിക്കൂടുകാർക്ക് മഹാഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും. മിഥുനൻ രാശിയും കന്നിരാശിയാണ് ബുധൻ്റെ വീട്. അപ്പോൾ 1, 4 ഭാവാധിപനാണ്. 1 എന്ന് പറയുന്നത് സുഖസ്ഥിതി, ജയ, ആരോഗ്യ, അർത്ഥസമ്പത്ത്. സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്തുക്കൾ കിട്ടും, കീർത്തി കിട്ടും. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, അഭിവൃദ്ധി, സമ്പത്ത്, സൗഭാഗ്യം, വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവൃത്തി ചിന്തന ലാഭം, അവർ പോകുന്ന എല്ലാ മേഖലകളിലും ഉന്നതമായ വിജയം, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, മനസ്സിന് സന്തോഷം, കുടുംബസൗഖ്യം, ബന്ധുഗുണം, പുതിയ ബന്ധുക്കളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വന്തം ബന്ധുക്കളെക്കാളും അന്യ ആൾക്കാരെന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എന്നെ വളർത്തുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്, അനുമോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ ലാവിഷായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമയമാണ്. 4 ക്ഷേത്രം, സുഖം, വാഹനം, വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ ഉണ്ടാകും. ബുധദശയിൽ ദൗത്യം, ദൗത്യ സുഹൃത്ത് ദൗത്യത്തെയും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. ഗുരുദ്വിജധനം, അതേപോലെ ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും പ്രീതി കിട്ടും. അഭൗത്യാം ദൗത്യ സുഖർ ഗുരുദ്വിജനം വിദ്വൽ പ്രശംസ യശോഹോ, വിദ്വജ്ജനങ്ങളിൽ പ്രശംസ, കീർത്തി, അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ, അവാർഡുകളൊക്കെ കിട്ടും. അമൂല്യ വസ്തുക്കളുടെ സമ്പാദ്യം, സ്വർണലാഭം, ഭൂമിലാഭം, സൗഭാഗ്യ സൗഖ്യാപ്തിയെ, എല്ലാ സൗഭാഗ്യങ്ങളും സൗഖ്യാദികളും, കലാരാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങൾ, വ്യാപാര രംഗങ്ങൾ എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് മികവേറ്റ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അറുപത്തെട്ട് വയസ്സ് വരെ കേതുദശയാണ്. കേതുവിന് ഏത് വേണ്ടെന്നാണ് പറയുന്നത്. അത് 2 കൊല്ലം വളരെ മോശമാണ്. 61, 63 വയസ്സ്. കാരണം രാഹു ഈ കേതുദശയുടെ തുടക്കം 2 കൊല്ലം 4 മാസം എന്ന് ഉദ്ദേശം. 7 3 വായിക്കുമ്പോൾ 3, 6 2 കൊല്ലം വെച്ച് 6 കൊല്ലം. പിന്നെ 12 മാസമുണ്ട്, അതിനെയും 3 വായിക്കുമ്പോൾ 4, 3, 12. 2 കൊല്ലം 4 മാസമാണ് ആദികാലം. ഇപ്പം കേതുവിൻ്റെ ആദികാലം ദശാദോ ദുഃഖവാപ്നോതി. ദശയുടെ ആദികാലം വളരെ ദുഃഖമാണ്.
കേതുവിന് ഏത് വേണ്ട പല പല അസുഖങ്ങളും, അപകടങ്ങൾ, കടങ്ങൾ, വിശ്വാസ വഞ്ചന, ചാരി, കള്ളക്കേസ്. ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനില്ല. അതേപോലെ ജയിലിലേക്ക് കയറാനുള്ള യോഗമുണ്ട്. കാരണം ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കാനോ പൈസ വാങ്ങിച്ചു കൊടുക്കാനോ സന്ധി സംഭാഷണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളവിടെ പ്രതിയാവാനുള്ള ചാൻസ് ഉണ്ട്. അടിക്കാനും വെട്ടാനും കൊല്ലാനും ഒക്കെ ആൾക്കാർ നടക്കുന്ന സമയമാണ്. ഒരു കാര്യവും വേണ്ട. അങ്ങനെ നമുക്ക് വധഭീഷണികൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് കേതുവിൻ്റെ തുടക്കം. ദശാമധ്യമാകുമ്പോൾ കാര്യവിധിയും ധനലാഭങ്ങളും സ്വസ്ഥതയും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാനും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാനും കലഹിച്ച് ഭിന്നിച്ച് വിരോധിച്ചിരിക്കുന്നവരെല്ലാവരും ഒന്നിച്ചു വരാനും സ്നേഹിച്ച് ജീവിക്കാനും യോഗം കിട്ടും. കേതുവിൻ്റെ അവസാന 68 നമുക്കൊരു മരണകണ്ഠിയുണ്ട്. ആ മരണകണ്ഠി ഭഗവാനോടും അടുത്ത് നിൽക്കുന്ന പ്രാർത്ഥന, ജപം, തപം ഇതൊക്കെ ആയിട്ട് പോകുന്ന ഒരാളിന് കുഴപ്പം വരില്ല. അല്ലെങ്കിൽ മൃത്യുഞ്ജയമോ നവഗ്രഹ പൂജയും ഐശ്വര്യപൂജയും ശത്രുസന്മാര പൂജയും ഒക്കെ ഈ കേതു ദശയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേതുവിന് ഏത് വേണ്ടെന്നാണ്. നല്ല കാലത്ത് നമ്മൾ ആരുടെയും വഴക്കിന് പോയിട്ടില്ലെങ്കിലും വയസ്സാം കാലത്ത് സ്വന്തം വീട്ടിലുള്ളവർ പോലും ശത്രുവാണല്ലോ എന്ന് നമുക്ക് തോന്നി, വിഷമങ്ങൾ തോന്നുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലുള്ളവരെ പരമാവധി സ്നേഹിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. നമ്മളെ സ്നേഹം കാണിച്ച് നമ്മളെ ഇരിക്കുന്ന ഭൂമിയും വസ്തുവും ഒക്കെ ധനങ്ങളും ഒക്കെ മറ്റുള്ളവർ അപഹരിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ആ സമയം നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എവിടെ ചെന്നാലും തടസ്സങ്ങളും ശത്രുക്കളും ഉള്ളത് കൊണ്ട് നമ്മളുമായിട്ട് സ്നേഹമായിട്ട് ശ്രദ്ധയോടുകൂടിയുള്ള ജീവിത ശൈലികൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. 68 മുതൽ 88 വരെ ശുക്രദേശയാണ്. ഈ വയസ്സാം കാലത്ത് ശുക്രദേശ ജീവിച്ചിരിക്കുമോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം ദശാകാലങ്ങൾ നല്ലതായിട്ടിരിക്കുന്ന വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യവും ഉത്സാഹവും ബുദ്ധിയും ശക്തിയും സ്നേഹവും ബഹുമാനവും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും അനുകൂലതകളൊക്കെ കിട്ടുന്നുണ്ട്. രാജസമ്മാനങ്ങൾ, അവാർഡുകൾ സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ എല്ലാവിധ സഹായങ്ങൾ കിട്ടും. ഇവർക്കും നല്ല ആരോഗ്യവും ബുദ്ധിയും ശക്തിയും കഴിവും സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും നാട്ടുകാർക്കും ഉപകാരങ്ങൾ ചെയ്ത് ആത്മീയവും ദൈവികവുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ യോഗമുള്ള സമയമാണ്. സ്വസ്ഥ മരണം തന്നെ നമുക്ക് കിട്ടും. വെന്റിലേറ്ററിൽ നിന്ന് കിടന്ന് മരിക്കേണ്ട കാര്യമില്ല. കാരണം നല്ല ആരോഗ്യവും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടി നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരോടും സന്തോഷിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വയസ്സായ കാര്യം നമ്മളും അറിയുന്നില്ല, അല്ല മറ്റുള്ളവരത് മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല. അങ്ങനെ നല്ല ജീവിതം നമുക്ക് 88 വരെ ഉണ്ട്. 88 ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ 6 ആദിത്യ ദിശയാണ്. അത് ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷങ്ങളും ദൈവികമൊക്കെ ഉള്ളവരാണെങ്കിൽ വീണ്ടും നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. നിങ്ങൾ സമയാസമയമുള്ള ആഹാരങ്ങൾ, അതേപോലെ പഴയ കാലത്തുള്ള ജീവിത രീതികൾ. പഴയ കാലം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നാട്ടിലും കുടുംബത്തിലും 100 വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു മരുന്നും ചികിത്സയും ടെസ്റ്റുകളും അതേപോലുള്ള സർജറികളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും കാലം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങളും ചെറിയ രോഗം വന്ന് വലിയ ചികിത്സ ചെയ്ത് വെന്റിലേറ്ററിലൊക്കെ ആയിപ്പോയ ചിലപ്പോൾ ഫലങ്ങളും ഭാഗ്യങ്ങളും ധനങ്ങളും എല്ലാം നമ്മളെ ജീവിച്ച് ഉണ്ടാക്കിയതെല്ലാം ചിലപ്പോൾ ഒരു ആശുപത്രിയുടെ മുമ്പ് അവസാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് മരുന്നും മന്ത്രവും ഒക്കെ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നല്ലത് വരുന്നതിന് കാരണമാകും. ഈ ദോഷമുള്ള 25, 44, 61, 68 ഗണപതി ഹോമം, ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം, ഐശ്വര്യപൂജ, ശത്രുസംഹാര പൂജ, കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാലഭൈര ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സഹോദരാദി ബന്ധുമൊത്താദികൾക്കും എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകുന്നതിന് വേണ്ടി കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.